Hello guys, it's up. Welcome back to my YouTube channel. Now, I'm going to show you a studio. Last year, studio tour was done. Studio kaanikka product illaatte ipravashyam idu fullum technically studio endanu nalladanu so here we go to the video. Okay, appo idana the usual video and frame nu parayanad and if you come closer come vandallo ithrayana avalde close vera if you go back pokko वीडियो षूटी या बैकोट अब एवंटे ओके अब फस्ट स्टार्टिंग लाइट सैटिंग्स नोक अब बैकग्राउंड बैकग्राउंड इत्र बैकग्राउंड वह कूड़ा बैकग्राउंड नमुक लाइट ऑप्शन ताड़ को एल इ डी वे चेजा पटे Suddenly smooth it ആയി അങ്ങനെ കളർ മാറി കൊണ്ടിരിക്കുന്നു ഇതിനു മുന്നേ എൻ്റെ ഒരു ഹോൾ വീഡിയോനകത്ത് കാണിച്ചു തന്നിട്ടുണ്ട് ഓക്കേ അപ്പോൾ അത്രക്കാണ് നമ്മുടെ ഓൾ അബൗട്ട് ഈ സ്റ്റുഡിയോന്റെ ലൈറ്റിംഗിന്റെ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റിലോട്ട് സെറ്റ് ആൻഡ് ഓൾസോ മേലെയുണ്ട് ട്ടോ ആക്ച്വലി വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ് ഇത്രയാണ് ഫ്രെയിം വര ഈ ഒരു വാളിന്റെ ഈ ഒരു സൈഡ് തൊട്ട് അത്രയും ഇങ്ങനെ ഒരു വലിയ ഫ്രെയിം ആണ് ഇത് എങ്ങനെ ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കണമെന്ന് യാതൊരു ഐഡിയ ഇല്ല അപ്പോൾ നമുക്ക് അത് ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞല്ലോ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ് കൂടാതെ ഞാൻ എൽഇഡി ഫ്ലാഷ് ലൈറ്റ് വെച്ച് കളേഴ്സ് ചേഞ്ച് ചെയ്യാറുണ്ട് ഓക്കേ ഇതാണ് ആ ഫ്ലാഷ് ലൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലോട്ടുള്ള ഫ്ലാഷ് ലൈറ്റ് ആൻഡ് കൂടാതെ ടോപ്പിന്ന് എൻ്റെ ഷേഡ് കട്ട് ചെയ്യാൻ വേണ്ടി ഒരു എൽഇഡിയും കൊടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ തലയുടെ മേൽഭാഗത്ത് അതായത് മുടിയിലോട്ടേക്ക് എപ്പോഴും ആ ലൈറ്റിൻ്റെ ഒരു ഷെയ്ഡ് വന്നിട്ട് മുടി ഇങ്ങനെ ആ ഭാഗത്തൊരു എന്താ പറയുക ഒരു പുക പോലത്തെ ഒരു ഫീലാണ് അപ്പോൾ ഞാനത് എന്ത് ചെയ്തു വെച്ചാൽ ഇങ്ങനെ ഒരു തെർമോകോൾ വെച്ച് കട്ട് ചെയ്തു അപ്പം ഇത് നേരെ ലൈക്ക് ഈ ഒരു ആംഗിളിൽ ഇങ്ങനെ വരും അപ്പോൾ ഇതേണ്ട ഇവിടെ വരിക ലൈറ്റ് എത്തുള്ളൂ ഇവിടെയാണ് ഞാൻ യൂഷ്വലി ഇരുന്നിട്ട് വർക്ക് ചെയ്യാറ് അപ്പോൾ ഇവിടത്തേക്ക് എന്താണ് നമ്മുടെ ലൈറ്റ് എത്താറില്ല അപ്പോൾ അത് കുറച്ചും കൂടെ നല്ലൊരു ഇത് വരും ഇനി നമുക്ക് ക്യാമറ സെറ്റിങ്സ് എന്തൊക്കെയാണ് നോക്കാം ഇത് നമ്മുടെ ലെനോവോ K320യിലാണ് അപ്പോൾ അതിൻ്റെ ബാക്ക് ക്യാമറ ആണ് ഇച്ചിരി നല്ല ക്ലാരിറ്റി ആൻഡ് ഇതിൻ്റെ ട്രൈപോഡ് പറയുന്നത് ഈ സാധനമാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ തിരിയു ഓക്കെ ഇതെല്ലാം ഞാൻ ഹാൻഡ് മെയ്ഡ് ആണ് കൂടാതെ ഇതിലാണ് ഞാൻ ക്യാമറ ഹോൾഡ് ചെയ്ത് വെക്കുക ഇത് ഇവിടെ ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റും ആൻഡ് ഓൾസോ നമുക്ക് ആംഗിൾ മാറ്റാനും പറ്റും ഓക്കെ ഐ ജി ടി വിക്കാണ് ഞാൻ നേരെ തിരിച്ച് ഇങ്ങനെ വെക്കും യൂട്യൂബിലാകുമ്പോൾ ഇങ്ങനെ വെക്കും ആൻഡ് നമുക്കിത് ഫോണ് ലാൻഡ്സ്കേപ്പും വെക്കുക പോർട്രേറ്റും വെക്കുക പിന്നെ കൂടാതെ ഇതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇത് തിരിച്ച് ലൂസാക്കി കഴിഞ്ഞാൽ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം ഇതെന്താ പൊങ്ങാത്തേ ഓക്കെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇത് ഏകദേശം ഒരു 1-210 ഹൈറ്റ് വരെ വരുണ്ടാ ഇത് ഒരു മീറ്റർ ഇത് ഒരു മീറ്ററും പിന്നെ ഇതിൻ്റെ 10 സെൻറ്റിമീറ്റർ ഓക്കെ അത്രയും പൊങ്ങി വരും കൂടാതെ എനിക്ക് വീഡിയോ ചെയ്യുമ്പോൾ മോണിറ്റർ എന്ന് പറയുന്ന സാധനം ഇല്ല കാരണം ഞാൻ മോണിറ്റർ കണക്ട് ചെയ്യാൻ ലാപ്പിലോട്ട് ഫോൺ കണക്ട് ചെയ്തിട്ട് നോക്കാനുള്ള ആപ്പൊക്കെ നോക്കി ബട്ട് ലാപ്പിൻ്റെ കംപ്ലൈൻറ്റ് കാരണം ആ ഒരു ഓപ്ഷൻ ഇല്ലാത്തത് കാരണം ഇവിടെ ക്യാമറ വെക്കും അപ്പോൾ ഇവിടെ വെക്കുമ്പോൾ എനിക്കിത് മേൽഭാഗത്ത് ഈ മിററിൽ ഞാൻ ഇരിക്കണം മൊത്തം കാണാൻ പറ്റും ഓക്കെ ഇങ്ങനെ ഇങ്ങനെ കാണാൻ പറ്റും അപ്പം മോണിറ്റർ എന്ന് പറയുന്നത് ഈ ബാക്കിലുള്ള കുഞ്ഞു മിററാണ് ഇതും നമുക്ക് ആംഗിൾ കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ ആൻഡ് ഇത് പറയുന്നത് നമ്മുടെ കോമ്പസ് ആണ് നമുക്ക് ആംഗിൾ കൺട്രോൾ ചെയ്യാം ഇങ്ങനെ തിരിക്കാം ആൻഡ് ഇങ്ങനെ പൊക്കിയിട്ടും നമ്മൾ ഏതാണ് നമ്മൾ വിഷ്വലിനനുസരിച്ച് മാറ്റി തിരിച്ച് വെക്കാം ലൈറ്റിൻ്റെ സെറ്റും പിന്നെ ഞാൻ ഈ ചെയ്യുന്ന ടേബിളിലോട്ടുള്ള അത്യാവശ്യം ടെക്നിക്ക് എന്തൊക്കെയാണ് ഞാൻ യൂസ് ചെയ്തത് പിന്നെ മിററും ഈ മൂന്നെണ്ണമാണല്ലോ മെയിൻലി മേക്കപ്പ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് പിന്നെ മിററും ഓക്കെ അപ്പോൾ ഞാൻ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ കാണിച്ചു ഇനി ലൈറ്റിൻ്റെ സെറ്റപ്പ് ഇതേ ഇങ്ങനെ ഒരു ഇതിപ്പോൾ ഇങ്ങനെ കാണിച്ചു തരാം ഓക്കെ ഇങ്ങനെ ഒരു റോഡിൽ അതായത് ഇവിടുന്ന് ഇങ്ങനെ ഫുള്ളും ഡ്രില്ല് ചെയ്തിട്ട് ഇങ്ങനെ ഒരു റോഡിൽ അവിടെ ജനൽ കെട്ടി വെച്ചിട്ടുള്ളത് അപ്പം അതിൽ നിന്ന് നമ്മുടെ ടീ ബാറും മറ്റ് സംഭവങ്ങളൊക്കെ ഇട്ട് PVC വഴി ഇങ്ങനെ ഒരു ഫ്ലാഷ് ലൈറ്റിലോട്ടാണ് വരിക ഇതിനകത്ത് ആക്ച്വലി LED ആണ് ഇതിന് മുന്നത്തെ ഒരു വീഡിയോനകത്ത് കാണിച്ചിട്ടുണ്ട് ഈ രണ്ടും LED ആണ് എൻ്റെ ഫേസിലോട്ടുള്ള മെയിൻലി എല്ലാം എന്താ ഫേസിൻ്റെ ക്ലാരിറ്റി കിട്ടാനും പിന്നെ മേക്കപ്പിൻ്റെ അധിക കളേഴ്സിൻ്റെ എല്ലാ പോപ്പപ്പിനും സഹായിക്കുന്ന രണ്ട് എന്താ ലൈറ്റിൻ്റെ സെറ്റ് ഒന്ന് ഇതും അത് പിന്നെ രണ്ടാമത് ഞാൻ കൊടുത്തിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്
ഇവിടെയുള്ള കുഞ്ഞ് എൽ ഇ ഡി ആണ്. ഇത് ഇച്ചിരി വാം ലൈറ്റ് ആണ്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ജോയുടെ താഴ്ഭാഗത്തേക്ക്, ഓക്കെ, ഞാൻ ഇരിക്കുമ്പോഴത്തേനും ഇത് രണ്ടും എൻ്റെ നേർ ഫേസിലേക്ക് വരിക. പിന്നെ അപ്പോൾ എനിക്ക് ജോ ഭാഗത്തേക്ക് എന്താണെന്ന് വെച്ചാൽ ഷാഡോ വരും. അപ്പോൾ ഷാഡോ കട്ട് ചെയ്യാൻ വേണ്ടി എന്തേ ഇതുപോലുള്ള ഒരു അലുമിനിയം ഫോയിലിൻ്റെത്, അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ റിഫ്ലക്റ്റ് ചെയ്യും ഏത് നമ്മുടെ വൈറ്റ് ലൈറ്റ്. ആൻഡ് ഓൾസോ വാം ലൈറ്റ് ജോലോട്ടേക്ക് കൊടുക്കുന്ന കാരണം ആ ഭാഗത്ത് ഷാഡോ കട്ട് ചെയ്യും. അങ്ങനെയാണ് ജോ ഭാഗത്തേക്കുള്ള, അതായത് നമ്മുടെ കഴുത്തിൻ്റെ താഴ്ഭാഗത്തേക്കുള്ള ഷാഡോ, ഫേസിൻ്റെ ഷാഡോ കളയാൻ ഞാൻ യൂസ് ചെയ്യുന്ന ടെക്നിക്ക്. ആൻഡ് ഈ ടേബിൾ പറയുമ്പോൾ ന്യൂസ് പേപ്പറാണ് വെച്ചിട്ടുള്ളത്. മേ ബി മോസ്റ്റ് ഇതിൻ്റെ എല്ലാം എൻ്റെ വോയിസ് ക്യാൻസൽ ചെയ്യുന്നതും എല്ലാം ഇതാണ്. പിന്നെ ഇവിടെയുള്ള കുറേ കച്ചറ പിച്ചറ സംഭവങ്ങൾ എക്കോ ക്യാൻസൽ ചെയ്യും. ഇനിയുള്ള ബാക്കി മിററിൻ്റെ സെറ്റ് പറയുമ്പോൾ ഓൾറെഡി ഇവിടെയുള്ള ഒരു മിറർ, ഇത് ഇത് ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ട്, ഇത് ആക്ച്വലി ഉള്ളതും ഒരു ബാറിൽ താഴത്ത് ഇങ്ങനെ കോൺക്രീറ്റിൻ്റെ എന്താ ബ്ലോക്കിലാണ് ഉള്ളത്. ഓക്കെ, അത് അവിടെ സേഫായി നിന്നോളും. ഇതാണ് ആക്ച്വലി എൻ്റെ മെയിൻലി ഫൈനൽ ലുക്ക് ഡിസൈഡ് ചെയ്യുന്നത്. ഇതിൽ നോക്കിയിട്ടായിരിക്കും ഞാൻ എന്താ കോണ്ടോർ ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ഐഷാഡോ ലുക്ക് ചെയ്യാൻ വേണ്ടി ഇതുപോലെ ആംഗുലാർ സംഭവം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതും എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മുടെ വാൽക്കണ്ണാടി, ഇതുമാണ് മിറർ ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പം ഇത് ഞാൻ ചെയ്യുന്നത് മിക്കാറും ഹൈലാഷ്, പിന്നെ നമ്മുടെ എന്തൊക്കെയാണ് ബാക്കി സംഭവങ്ങളുണ്ടല്ലോ നമ്മളുടെ ഈ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട സംഭവങ്ങൾ, ഫൗണ്ടേഷൻ എല്ലാ സംഭവവും യൂസ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യേണ്ടത് ഈ സ്ക്വയർ മിററാണ്. ആൻഡ് ഈ മിറർ വന്നിട്ടാണ് ഞാൻ ഫൈനൽ ലുക്ക് ചെയ്തതിന് ശേഷം നോക്കി ഫിക്സ് ചെയ്യണത്. ഓക്കെ, ഇത്രയൊക്കെയാണ് നമ്മളുള്ളത്. പിന്നെ ഉള്ളത് ഞാൻ ലുക്ക് ചെയ്യുമ്പോഴത്തേനും ഈ പൗച്ച് എപ്പോഴും ഉണ്ടാവും. ഇതിനകത്ത് വന്നിട്ടാണ് എൻ്റെ അധികം ലാഷിൻ്റെ സെറ്റ് മൊത്തം ഇട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവുക. ലാഷിൻ്റെ കളർ, നമ്മളുടെ സിസർ, ബ്യൂട്ടി സ്പഞ്ച് സംഭവങ്ങളൊക്കെ ഇതിനകത്താണ് ഉണ്ടാവല്. പിന്നെ ഉള്ളത് ഈ ഒരു ബുക്ക്, ഇത് ആക്ച്വലി നോട്ട് പാഡിനകത്ത് ഞാൻ ചെയ്യാൻ പോണ ലുക്കിൻ്റെ എല്ലാ ഡീറ്റെയിൽസും, ഇത് മൊത്തം ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന സീരീസിലേക്കുള്ള കണ്ടൻറ്റാണ്. ഓക്കെ, ഇപ്പോൾ ഇത്തരത്തെ 18 കണ്ടൻറ് ഉണ്ട്. ഇത് ഇത്രയും പെൻഡിങ് ആണ്. ഇതിനകത്ത് ഒറ്റ ഒന്ന് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ, അത് ഡോറി ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്കാണ്. ബാക്കി മൊത്തം പെൻഡിങ്ങിലുള്ളതാണ്. പിന്നെ ഉള്ളത് ഇതേ, ഇത് ഇതും ചെയ്യാനുള്ളതാണ്, ഇതും ചെയ്യാനുള്ളതാണ്. ഇതൊരു സീരീസിൻ്റെ, അതായത് 8 എന്താണ് എപ്പിസോഡിലോട്ടുള്ള നമ്മുടെ ലുക്കാണ് കേട്ടോ ഇത് രണ്ടും. ഇത് ആക്ച്വലി ഏതാണ് ഞാൻ മറന്നുപോയി. പിന്നെ ഇത് നമ്മൾ ഓരോ ലുക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കും, അതൊക്കെ ഫ്ലോപ്പ് ആവും. പിന്നെ അതേപോലെ ഈ ബാക്ക് സൈഡിലോട്ടാണ് ഞാൻ എൻ്റെ ലുക്ക് മൊത്തം പരീക്ഷിച്ച് നോക്കുക. ഇത് നമ്മുടെ ജോക്കർ സീരീസിലേക്കുള്ള നമ്മുടെ ലുക്കിൻ്റെ എന്താ പറയുക, ലുക്ക് വരച്ച്, അതായത് ഫേസിലോട്ട് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ ട്രൈ ചെയ്ത് നോക്കുക ആദ്യം ബുക്കിലോട്ട്. ഒന്ന് ഇത്, ഇത് നമ്മളുടെ ജോക്കർ ഫസ്റ്റ് സീരീസ്. ഇത് നമ്മുടെ സാഡ് ക്ലൗൺ, ഇത് നമ്മളുടെ പേപ്പർ ക്ലൗൺ. ഇത് വന്നിട്ട് നമ്മുടെ ഇതാണ് ആക്ച്വലി ഞാൻ നമ്മുടെ ഇത് ഇതാ ഇത് റെയിൻബോ ക്ലൗൺ. ഇത് ഇത്രയും പെൻഡിങ് ഉണ്ട് കേട്ടോ, വെറ്റ് ക്ലൗൺ, കോമിക് ബുക്ക് ക്ലൗൺ, പേപ്പറാസി ക്ലൗൺ, സാഡ് ക്ലൗണും റെയിൻബോ ക്ലൗൺ മാത്രമേ റിലീസ് ആയിട്ടുള്ളൂ. ബാക്കി മൊത്തം ചെയ്യാനേ ഉണ്ട്. ഇത് നമ്മളുടെ ഏതോ ഒരു റിവ്യൂ പർപ്പസിന് വേണ്ടി എൻ്റെ ഫേവറേറ്റ് യൂട്യൂബേഴ്സിന് ആരൊക്കെയാണെന്ന് ഞാൻ എഴുതി വെച്ചതാണ്. പിന്നെയുള്ള കുറച്ച് ഫേസസ്സാണ്, ഇത് മൊത്തം എൻ്റെ ഫേസാണ് ഈ ബബിൾ ഇട്ടതൊക്കെ. ഇത് നമ്മുടെ ലാസ്റ്റ് ചെയ്ത ഇവൾ ലുക്കിൻ്റെ ഞാൻ വരച്ചിട്ടുള്ള സ്കെച്ചാണ്. ഇതാണ് ഞാൻ എൻ്റെ ഫേസിലോട്ട് മാറ്റിയത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ബുക്കിനും ടേബിളിലും പറയാനുള്ളത്. പിന്നെ ഉള്ളത് ഈ ഒരു റിമോട്ട്, ഇത് നമ്മുടെ ബാക്ക് എൽ ഇ ഡി ഫ്ലാഷ് ലൈറ്റിൻ്റെ റിമോട്ടാണ് കേട്ടോ. ആക്ച്വലി കണ്ടില്ലേ ഇത് ടേബിളിൽ. വേറൊരു സാധനം വെച്ചാൽ നമ്മളുടെ ഇത് ഈ ഒരു ഗ്ലാസിൻ്റെ ഷീ ഗ്ലാസ് തന്നെയാണ്, ഒരു തിൻ ഗ്ലാസിൻ്റെ ഒരു പ്ലേറ്റ് പോലത്തെ സാധനം ഇതാണ്. ഇതിനകത്താണ് അധികം ഫൗണ്ടേഷനെല്ലാം ഞാൻ മിക്സ് ചെയ്യുന്നുണ്ടാവും. ഐ ഷാഡോസിൻ്റെ ഇത്, പിന്നെ പെയിൻറ്റ്, ഫേസ് പാലറ്റൊക്കെ മിക്സ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഇതാണ്. അപ്പോൾ ഇച്ചിരി ഡസ്റ്റാണ് കേട്ടോ ഇത്. ഒന്നാമത് ഗ്ലാസ് പെയിൻറ്റ്സ് ഒക്കെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇത് ഫുള്ളും അങ്ങ് കലങ്ങി എന്താ ക്ലീൻ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, ബട്ട് ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. ഇവിടേക്കൊരു കുഞ്ഞ് സ്റ്റോറേജ്, ഈ സ്റ്റോറേജിലാണ് എൻ്റെ എല്ലാ പെട്ടെന്ന് എടുക്കാനുള്ള, പിന്നെ നമ്മുടെ ഇർക്കിലി സൈഡ് സ്ലൈഡ്, മാഗ്നറ്റ്, നമ്മുടെ ചെവിയിൽ എന്താണ് ആക്സസറീസ് ഇതിനകത്ത് ഉണ്ടാവുക. പിന്നെ നമ്മളുടെ കർവിങ് ടൂള്, ഈ ടൂൾ യൂസ് ചെയ്യുന്നത് മെയിൻലി ഞാൻ നമ്മുടെ SFX ചെയ്യുമ്പോൾ നമ്മുടെ എന്താണ് വാക്സ് ഉണ്ടല്ലോ, എന്ത് വാക്സ് ആണ് അതിൻ്റെ പേര്, സ്കാർ വാക്സ്. ഓക്കെ, സ്കാർ വാക്സ് കർവ് ചെയ്യണത്. പിന്നെ അത്യാവശ്യം പെയിൻറ്റ്. ഓക്കെ, ഞാൻ ബോഡി പെയിൻസും പിന്നെ നോർമൽ അക്രിലിക് ഒക്കെ യൂസ് ചെയ്യലുണ്ട്, അത് മൊത്തമാണ് കേട്ടോ ഇതിനകത്തുള്ളത്. പിന്നെ കുറേ ടൂളാണ്. ഓക്കെ, ഇത് നമ്മുടെ ലാസ്റ്റ് ചെയ്ത ക്ലൗൺ സീരീസിൽ, അല്ല ഹാലോവിൻ സീരീസിലെ കൊമ്പ്, പിന്നെ പഞ്ചർ ഇതിനകത്ത്, പിന്നെ നമ്മുടെ പ്യൂരിക്കോണിൻ്റെ സോഫ്റ്റ് പ്യുർ സൊല്യൂഷൻ, ലെൻസ് സൊല്യൂഷൻ. ഇത്രയൊക്കെയാണ് ഈ ടേബിളിലുള്ളത്.
ലാസ്റ്റ് ആൻഡ് ഫൈൻ ഈ സൈഡിലോട്ട് വരുമ്പോൾ ഈ ഭാഗത്തുള്ളതും ഹാൻഡ്മെയ്ഡ് സംഭവങ്ങളാണ്. ഇതൊക്കെ ഒരു കാർഡ്ബോർഡ് കാരിയറിൻ്റെ മേലെ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനകത്തുള്ളത് ഞാൻ യൂഷ്വലി വീഡിയോ ചെയ്യുമ്പം ഇവിടെ എപ്പോഴും അലങ്കോലാക്കും ഞാൻ. അതാണ് എൻ്റെ ഒരു പ്രശ്നം. വൃത്തിയാക്കാൻ ഇച്ചിരി മടിയായിരിക്കും ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഞാനെല്ലാം സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഇതുപോലെ തെർമോകോൾ ബോക്സ്, നമ്മുടെ ഇത് ഒരു ഈ മേക്കപ്പ് സെറ്റിൻ്റെ ബോക്സാണ് ഇത്, ആൻഡ് ഇതൊരു ഡ്രില്ലറിൻ്റെ ആണ്. അപ്പം ഇതിനകത്ത് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അപ്പം ഞാൻ ഇതിനിങ്ങനെ കൺവേർട്ട് ചെയ്തെടുത്തു ന്യൂസ് പേപ്പർ കവർ ചെയ്തിട്ട്. അപ്പോൾ മേൽഭാഗത്ത് ഇങ്ങനെ നാല് കാരിയർ ബോക്സിനകത്ത് ഇത് ഫുള്ളും ലിപ് പ്രൊഡക്ട്സ് ആയിരുന്നു. ഇതിപ്പം എല്ലാം തീർന്നു. ഇതിൽ ഫുള്ളും ഐ പ്രൊഡക്ട്സ് ആയിരുന്നു. ഇതൊക്കെ അവിടെ പോയി എന്നുള്ളൊരു ധാരണയില്ല. ആൻഡ് ഇതിൽ ഫുള്ളും എയർ ബാൻഡ് ആ സംഭവങ്ങളൊക്കെ. ഇതിനകത്ത് വാക്സ് ഗ്ലൂ സംഭവങ്ങളാണ് ഇവിടെ. ഇനി ഇതിനകത്തോട്ട് വരുമ്പം ഈ ഫസ്റ്റത്തെ ഡ്രോയറിൽ വരുമ്പം ഇതിനകത്ത് കുറച്ച് വിഗ് ഒക്കെ. ഇത് ഞാൻ ഏത് പ്രൊഡക്റ്റ്, ഏതൊരു വീടിനകത്ത് ഞാൻ വിഗ് ഉപയോഗിച്ചിട്ടുണ്ട് അത് ഞാൻ ആക്ച്വലി ഈ വിഗിൻ്റെ ഒക്കെ ഡ്രൈപ്പിംഗ് എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. ഈ വിഗ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മളുടെ ആദ്യത്തെ ഏതാണ് മിൻടോപ്പ് റിവ്യൂവിനകത്ത് വെച്ചിട്ടുള്ളത് ഇതാണ്. പിന്നെ ഒരു ഹൈലൈറ്റർ ഇവിടെ കടപ്പെട്ട്, പിന്നെ ഇതാണ് നമ്മുടെ സ്കാർവാക്സ്, ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് സ്കാർവാക്സ്. ഇത്രയൊക്കെയാണ് ഈ ഡ്രോയറിനകത്തുള്ള. രണ്ടാമത് ഈ ഡ്രോയറിലോട്ട് വരുമ്പോൾ ഇതിനകത്ത് ഫുള്ളും എൻ്റെ ലാഷ് ലെൻസ് സെറ്റായിരിക്കും. പിന്നെ ഒരു ഐബ്രോ വൈ പെൻസിൽ, വാട്ടർ ലൈൻ എഴുതാനുള്ള ഒരു പെൻസിലും ഇതിനകത്തുണ്ട്. ഓക്കെ, ഇതാണ് എൻ്റെ ലാഷിൻ്റെ സെറ്റ്. ഇതൊക്കെ ഞാൻ ഹോൾ വീഡിയോനകത്ത് കാണിച്ചില്ലേ. ഈ സൈഡിൽ ഞാൻ ഓക്കെ ഈ സൈഡിൽ ഞാൻ കുഞ്ഞു കരിയറിൽ മോയ്സ്ചറൈസർ, നമ്മുടെ റബ്ബിങ് ആൽക്കഹോൾ, ഇച്ചിരി ഓയില്, പിന്നെ ഫേസ് വാഷും ഈ ഭാഗത്തുണ്ട്. പിന്നെ മേക്കപ്പ് റിമൂവറും, ഇതൊക്കെ ഞാൻ ഡൈ മേക്കപ്പ് റിമൂവേഴ്സാണ്. ഇതൊക്കെ ഞാനൊരു വീഡിയോ ചെയ്യും കേട്ടോ, ഡൈ വീഡിയോസിൻ്റെ. പിന്നെ ഉള്ളത് ലാക്മേയുടെ മേക്കപ്പ് റിമൂവർ ഉണ്ട് ഇവിടെ. പിന്നെ രണ്ട് ഐഷഡോ പാലറ്റ്. ഇതിനകത്ത് ഫുള്ളും ബ്യൂട്ടി സ്പഞ്ച്, കോട്ടൺ പാഡ്സാണ് ഇതിൻ്റെ ഉള്ളിൽ വരിക. ആൻഡ് താഴെ ഭാഗത്ത് വന്നിട്ട് ഫുള്ളും ആർട്ടിസ്റ്ററീസ് ആയിരിക്കും ഇതിൻ്റെ ഉള്ളിൽ മിക്കവാറും. ഓക്കെ, ഇതിനകത്ത് ഗ്ലിറ്റേഴ്സ്, ബീഡ്, ഇതൊക്കെ ഞാനൊരു മെർമെയ്ഡ് ലുക്കിന് വാങ്ങിച്ചതാണ്. പക്ഷേ മെർമെയ്ഡ് ലുക്കൊന്നും എനിക്ക് ചെയ്യാനുള്ള സാവകാശം കിട്ടിയിട്ടില്ല എന്ന് വേണം പറയാം. ഓക്കെ, മെർമെയ്ഡിന് വേണ്ടി വാങ്ങിച്ചതാണ് ഈ റെഡ് വൈറ്റ് ബീഡ്സും. പിന്നെ ഇത് നമ്മളുടെ ലാറ്റക്സ് ആണ് കേട്ടോ. ഇത് യൂസ് ചെയ്തിട്ടില്ല ഞാൻ, ഇത് ഒരു ഷോർട്ട് ഫിലിമിന് വേണ്ടി മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇത് വെച്ചിട്ടുള്ള വീഡിയോ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, ബട്ട് ഇത് വേസ്റ്റ് ചെയ്ത് കളയാൻ എനിക്ക് തീരെ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യാണ്ട് ഇങ്ങനെ തന്നെ ലാറ്റക്സ് വെച്ചിട്ടുള്ളത്. പിന്നെ ഉള്ളത് കുറച്ച് ഫെതേഴ്സാണ്. ഇതൊക്കെ ആക്ച്വലി മെർമെയ്ഡ് ലുക്കിനുള്ളതാണ്. അതൊക്കെ ഞാൻ പിന്നെ മെർമെയ്ഡ് ലുക്കിൽ കാണിച്ചുതരാം. ഇതെൻ്റെ ബ്രഷിൻ്റെ ഹോൾഡറാണ്. ഇപ്പം ബ്രഷ് മൊത്തം അമ്മയുടെ കയ്യിലാണുള്ളത്. അത് കാരണം ഇതിനകത്ത് ഇപ്പം ഒന്നുമില്ല എന്ന് വേണം പറയാം. ആൻഡ് ഇതിനകത്ത് ഇപ്പം ഞാൻ ഇട്ടിട്ടുള്ളത് നമ്മളുടെ കുറച്ച്, ഞാൻ ഇതെൻ്റെ ഹോൾ വീഡിയോനകത്ത് കാണിച്ചല്ലേ, ആ നമ്മളുടെ പഫും പാഡ്സും ആണ്. അത്രയൊക്കെയാണ് ഓൾ അബൌട്ട് മൈ ഹോൾ വീഡിയോ, സോറി ഹോൾ വീഡിയോ അല്ല, സ്റ്റുഡിയോ ടൂർ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഭാഗത്തിലുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എൻ്റെ സ്റ്റുഡിയോ ടൂർ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് അടുത്തൊരു വീഡിയോ കിട്ടാം. സീ യു ദെൻ. ഇറ്റ്സ് ബൈ ഫ്രം ഔട്ട്.